രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലുള്ള ഭാരത് ജോഡോ യാത്രയ്ക്ക് സംഭാവന നൽകിയില്ലെന്ന പേരിൽ കൊല്ലത്ത് കടയിൽ കയറി ആക്രമിച്ചെന്ന പരാതി. കുന്നിക്കോട്ടെ പച്ചക്കറി വ്യാപാര സ്ഥാപനത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ അക്രമം നടത്തിയത്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് സലീമിന്റെ നേതൃത്വത്തിലായിരുന്നു അക്രമമെന്ന് കടയുടമ ശവാസ് നൽകിയ പരാതിയിൽ പറയുന്നു. ഇന്നലെ വൈകിട്ട് അഞ്ചരയോടെയാണ് സംഭവം. ഭാരത് ജോഡോ യാത്രയുടെ കൊല്ലത്തെ പര്യടനവുമായി ബന്ധപ്പെട്ടാണ് കുന്നിക്കോട്ടെ പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം പിരിവിനായി എത്തിയത്. 2000 രൂപയുടെ രസീത് കടയുടമകളിൽ ഒരാളായ അനസിന് എഴുതി നൽകി. ഇന്നലെ പണം വാങ്ങാനെത്തിയപ്പോൾ 500 രൂപ മാത്രമേ നൽകാനാവൂ എന്ന് അനസ് പറഞ്ഞു. 2000 തന്നെ വേണമെന്ന് കോൺഗ്രസ് നേതാക്കൾ നിർബന്ധം പിടിച്ചതോടെ തർക്കമായി. കടയിലുണ്ടായിരുന്ന ത്രാസും സാധനങ്ങളും ഇവർ അടിച്ചു തകർത്തുവെന്നാണ് കടയുടമയുടെ ആരോപണം. 10 മണിയായപ്പോൾ കടയിൽ വന്നു, തുറക്കുന്നതിന് മുമ്പേ വന്നിട്ട് പറഞ്ഞു പൈസ തരണമെന്ന് പറഞ്ഞു. അന്നേരം ഞങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു ഞങ്ങൾ പോയിട്ട് വാ, പൈസ തരാം, വൈകിട്ട് തരാം എന്ന് പറഞ്ഞു. അങ്ങനെ വൈകിട്ട് വന്നപ്പോൾ ഇതെന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് പ്രസിഡന്റ് ഷാജാൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഷാജാൻ പറഞ്ഞു എന്തെങ്കിലും നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ വന്നപ്പോൾ വൈകിട്ട് 500 രൂപ എടുത്ത് കൈ കൊടുത്തു. ഈ 500 രൂപ കൊടുത്തപ്പോൾ അവൻ എടുത്ത വായിൽ ചോദിച്ചു എന്തുവേണം മറ്റേ മാമ്മമാരെ, നീയൊക്കെ എന്നെ കളിയാക്കുമെന്നൊന്നും പറഞ്ഞ് ചീത്ത വിളിച്ചിട്ട് ത്രാസ് എടുത്ത് ഒറ്റ അടി അടിച്ചു തറയിൽ. സംഭവത്തിൽ കടയുടമകൾ കുന്നിക്കോട് പോലീസിൽ പരാതി നൽകി. അതേസമയം സാധനങ്ങൾ വലിച്ചെറിഞ്ഞിട്ടില്ലെന്നും CPM നേതാക്കൾ ഭാരത് ജോഡോ യാത്രയെ ആക്ഷേപിക്കാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണെന്നുമാണ് വിലക്കുടി വെസ്റ്റ് മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് നൽകുന്ന മറുപടി. ജനം, കൊല്ലം.